സ്തോത്രം. നമ്മുടെ പ്രസംഗവും നമ്മുടെ പാട്ടുമെല്ലാം യേശുക്രിസ്തു ആയിരിക്കണം. അതാ ബൈബിൾ അങ്ങനെയാണ്, യേശുക്രിസ്തു പ്രസംഗിച്ചതും യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. സങ്കീർത്തനങ്ങളിലും പ്രവാച പുസ്തകങ്ങളിലും മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളിലും തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അവർക്ക് വിശദീകരിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. അത് അതിനൊരു പ്രാമാണിക ഗ്രന്ഥമുണ്ട്, തിരുവെഴുത്തെന്നാണ് വിശദീകരിച്ചത്. ചോദ്യം ചോദിക്കാതെ വന്നവരോടെല്ലാം യേശു പറഞ്ഞത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ എന്നാണ്. അതിൻ്റെ അർത്ഥം ഒരു ടെക്സ്റ്റ് ബുക്ക് നമുക്കുണ്ട്, ഒരു പ്രാമാണിക ഗ്രന്ഥം നമുക്കുണ്ട്, അതിൽ നിന്നാണ് വിശദീകരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് അങ്ങനെ പ്രസംഗിച്ചത്, അപ്പോലോസ് അങ്ങനെ പ്രസംഗിച്ചത്. ആ ദിവസം അവിടെ പ്രാക്ടീസ് ഹോമിലി എന്തുവായിരുന്നു അവർ പ്രസംഗിച്ചതും? യേശുവിനെയാണ് പ്രസംഗിച്ചത്. നമ്മുടെ യോഗങ്ങളിൽ പലപ്പോഴും യേശു പ്രസംഗിക്കപ്പെടുന്നില്ല. നമ്മുടെ പാട്ടിലും പ്രസംഗത്തിലും പലപ്പോഴും യേശുവില്ല. ഇന്ന് രാത്രി ഉയർന്നു കേൾക്കേണ്ട ശബ്ദം യേശുവിൻ്റെ നാമമാണ്. എല്ലാ നാമത്തിലും മേലായ നാമം യേശുവിൻ്റെ നാമമാണ്. പ്രൈസലോ. ഈ കുറച്ച് നാൾ മുമ്പ് ഒരു സംവാദം അനിൽ സാറും ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ സംവാദം നടക്കുകയാണ്. വിഷയം പാട്ടുകളെ കുറിച്ചല്ല, പാട്ടുകാരോടെ കണ്ടോണം, വിഷയം പാട്ടുകളെ കുറിച്ചല്ല. പക്ഷെ അന്നേരം പറഞ്ഞു, ഇതിനിടയിൽ ഒരു ചോദ്യം ഞങ്ങൾക്കെതിരെ, നിങ്ങളുടെ പാട്ടിൽ തൃത്വമില്ല. പാട്ടുകാരൻ കേട്ടോണം, നിങ്ങളുടെ പാട്ടിൽ തൃത്വമില്ല എന്ന് പറഞ്ഞൊരു വാദം ഉന്നയിച്ചു. ഞാനത് നിങ്ങളുടെ ഒരു ഡിബേറ്റിന് വേണ്ടി അങ്ങ് വിട്ടിട്ട് ഞാൻ അതിലേക്ക് പോവാം, അത് നമ്മുടെ സബ്ജക്റ്റ് അതല്ല. അപ്പം ഞാനും അനുസാരം കണ്ണികണ്ണി നോക്കി. കാരണം പാട്ട് ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും തൃത്വമുള്ള പാട്ട് കണ്ടുപിടിക്കണ്ടേ? ഒരു സ്തോത്രം പറഞ്ഞേ ആരെ, അവർക്ക് മനസ്സിലായി. ആഹാർ, അവർക്ക് മനസ്സിലായി. കളിയാക്കുക, പാട്ട് തൃത്വമില്ലെന്ന് മനസ്സിലായില്ലേ? യേശുവില്ല. പാട്ടെഴുത്തുകാരെയും പാട്ടുകാരെയും ഈഴുത്തുമല്ല. പ്രൈസ് ദി ലോർഡ്. പാട്ടെഴുത്തുകാരോട് വളരെ കൃത്യമായി പറയുന്നു, സഭയുടെ ദൈവശാസ്ത്രം അട്ടിമറിക്കരുത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നിങ്ങൾ പാട്ടെഴുതിയിട്ട് നിങ്ങൾ തിയോളജിനെ കാണിക്കണം, ഒരു മലയാളം പ്രൊഫസറെയും കാണിക്കണം. അതുകൊണ്ട് അമ്മാമാര് പാട്ടെഴുതുന്നതിനൊന്നും എനിക്ക് പരാതിയില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് ട്രിനിറ്റേറിയൻ ചർച്ചാണ്. സഭയുടെ ഫെയ്ത്ത് ട്രിനിറ്റേറിയനാണ്, വർഷിപ്പ് ട്രിനിറ്റേറിയനാണ്, പ്രേയർ ട്രിനിറ്റേറിയനാണ്, ബാപ്റ്റിസമൽ ഫോർമുല ബാപ്റ്റിസം ട്രിനിറ്റേറിയനാണ്, ബെനഡിക്ഷൻ ട്രിനിറ്റേറിയനാണ്. സഭയുടെ റീഫോംഡ് തിയോളജി അറിയത്തില്ലെങ്കിൽ പാട്ട് എഴുതണ്ട. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സഭയുടെ വിശുദ്ധ സഭായകത്തിൽ പാടേണ്ട പാട്ട് ദൈവസ്തുതികളാണ്. അതിനെക്കുറിച്ച് തന്നെ സംവാദം ഉയർന്നു വരുന്നുണ്ട്. ഒരാളുടെ വ്യക്തിപരമായ അനുഭവം, ഞായറാഴ്ചത്തെ വിശുദ്ധ സഭായകത്തിൽ ദൈവസ്തുതിയായി പാടാമോ? ദൈവത്തെക്കുറിച്ച് സ്തുതിക്കാത്ത പാട്ടുകൾ എന്തിനു പാടണമെന്ന് പോലും ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് വളരെ കൃത്യമായി പറയട്ടെ, പാട്ടിനകത്ത് യേശു ഉണ്ടാകണം, പാട്ടിനകത്ത് തൃത്വം ഉണ്ടാകണം, പാട്ടിനകത്ത് ഡോക്ടർ തെറ്റിക്കരുത്, പാട്ടിനകത്ത് ഡോക്ടറും തെറ്റിക്കരുത്, പാട്ടിനകത്ത് സഭയുടെ ദൈവശാസ്ത്രം തെറ്റിക്കരുത്. അതുകൊണ്ട് ദൈവത്തെ കുറിച്ചുള്ള സ്തുതികളാണിത്. നീ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഹാഗിയോസ്, 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 ഹോളി, ഹോളി, മോസ്റ്റ് ഹോളി. ദൈവത്തെ കുറിച്ചുള്ള സ്തുതികളായി പാട്ട്. ഞങ്ങളത് ഡിഫെൻഡ് ചെയ്യുന്നു. ഞങ്ങൾ പറഞ്ഞു